അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും തന്നെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളൊരു വെറൈറ്റി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ആ ഷവർമയുടെ ഒരു ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ്. ഇൻഷാല്ലാ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പോയി ഒരു കപ്പ് പാല്, ചെറിയ ചൂടുള്ള പാലാണ്, ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അധികം ചൂട് വേണ്ട, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറു ചൂട് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈസ്റ്റ് എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയത് തന്നതായിരിക്കണം, പഴക്കമുള്ള ഈസ്റ്റ് എടുക്കരുത്, അപ്പോൾ ആക്റ്റീവായി കിട്ടില്ല. പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഒരു കപ്പ് മൈദാപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ഇല്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ ചൂടിൽ പാലോ അല്ലെങ്കിൽ വെള്ളമോ, ചെറിയ ചൂട് വെള്ളമോ ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുടയ്ക്കില്ലേ, അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇത് ഞാൻ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ഒഴിച്ചാൽ മതിയാവും. കൂടുതൽ എണ്ണ ഒഴിച്ച് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലൊക്കെ മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് മുറിച്ച ക്യാബേജും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കട്ടിയുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ തൈര് പുളിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് പകുതി പോർഷൻ എടുത്ത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് വളരെ നൈസായി പോരുത്, തീരെ കട്ടിയും പാടില്ല, ആ ഒരു രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. കുറച്ച് മൈദാപ്പൊടി ഞാനിവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെങ്ങനെയാണോ സാധാരണ പരത്തുന്നത്, കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണോ അല്ലെങ്കിൽ ചപ്പാത്തി പലക പോലെ ഉള്ള അത് അങ്ങനെയുള്ള സംഭവങ്ങളിൽ വെച്ചാണ് പരത്തുന്നതെങ്കിൽ അതുപോലെ തന്നെ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണേ. കൂടുതൽ നൈസായി പോരുത്, ഒരു ചെറിയൊരു കട്ടിയിൽ, നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതുപോലൊരു അടപ്പ് കൊണ്ടോ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പൊക്കെ കൊണ്ടിട്ട് നമുക്കതുപോലെ ഒന്ന് മുറിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്ത് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് പുറത്ത് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വയ്ക്കുന്ന സമയത്ത് ഓവറായിട്ട് വെച്ച് കൊടുക്കരുത്, കുറച്ച് വെച്ച് കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് വെച്ച് കൊടുത്താൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്ത് വരാനൊക്കെ സാധ്യതയുണ്ട്. ഫില്ലിങ് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു പൂരി കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടൊക്കെ ഇതുപോലെ ഒന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും, നല്ലതുപോലെ ഒന്ന് ഒട്ടിയിരിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ മുഴുവനും നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ മുഴുവനും ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതുപോലെ എണ്ണ ചൂടാവണം. ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അകമൊന്നും വെന്ത് കിട്ടില്ല. അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണേ. എന്നിട്ട് മറിച്ചും തിരിച്ചുമിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. രണ്ട് സൈഡും നല്ല ഗോൾഡൻ നിറമാക്കി വരുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മുഴുവൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക. കുറച്ച് സം ടൈം എടുക്കുന്ന ഒരു പലഹാരം തന്നെയാണിത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ടൈം എടുക്കും. വല്ലപ്പോഴും ഒക്കെ കുട്ടികൾക്ക് ഷവർമ കഴിക്കണം തോന്നുന്നു പറയുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്.
നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇൻഷാല്ലാ വീട്ടിൽ തന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ വീണ്ടും നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.